ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഡെയിലി ലൈഫിൽ പലർക്കും ബ്ലഡ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ബ്ലഡ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ മിക്കവാറും എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ടാകും. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ സഹായിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്കോ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ബ്ലഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത സമയത്തിന് നമുക്ക് നേരെ ഈ ആപ്ലിക്കേഷനാണ് കിട്ടുക. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നമ്മളിത് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഏകദേശം ഒരു 3 MB മാത്രമേ ഉള്ളൂ സൈസ് വരുന്നത്. പിന്നെ ആഡ് ഫ്രീ ആണ്. പിന്നെ 2 മിനിറ്റ് ആപ്പ് യൂസ് ചെയ്യണം, 4 മിനിറ്റ് പരസ്യം കാണാൻ അപ്പരടിയൊന്നുമില്ല. നമ്മൾ നേരെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഇൻ്റർഫേസ് ആണ്. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും എന്തേ ഇത് മാറി ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ആ സമയത്ത് നമുക്കിതാ ഇവിടെ ബ്ലഡ് ഗ്രൂപ്പുകളാണ് കാണാൻ പറ്റുക. ഇപ്പോൾ നമുക്ക് വേണ്ട ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പായ ബി പോസിറ്റീവ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് കൺട്രീസ് കാണാൻ പറ്റും. ബംഗ്ലാദേശ്, ഇന്ത്യ, മലേഷ്യ, നേപ്പാൾ, ഒമാൻ, ശ്രീലങ്ക, യമൻ, അങ്ങനെ ഇത്രയും കൺട്രികൾ നമുക്കുണ്ട്. ഈ കൺട്രികൾ എവിടെ വേണമെങ്കിലും നമുക്കിതിൻ്റെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്തു. ഇതിപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. നമുക്ക് ഏത് സ്റ്റേറ്റ്, നമ്മളിപ്പോൾ അതർ സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് നമുക്ക് ബ്ലഡ് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ കോൺടാക്റ്റുകൾ നമുക്ക് കിട്ടും. അതിനുശേഷം ഞാനിപ്പോൾ നമ്മുടെ കേരളം തന്നെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാണ്ട് ഞാനിപ്പോൾ കണ്ണൂർ സെലക്ട് ചെയ്യാണ്. എൻ്റെ നാട് കണ്ണൂർ ആയതുകൊണ്ട് ഞാൻ കണ്ണൂർ സെലക്ട് ചെയ്യാണ്. നിങ്ങളുടെ നാട് ഏതാണോ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിറ്റി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ തളിപ്പറമ്പ്, എൻ്റെ നാട് തളിപ്പറമ്പാണ്. അതുകൊണ്ട് ഞാൻ തളിപ്പറമ്പ് തന്നെ സെലക്ട് ചെയ്തു എൻ്റെ നാട് ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിതാ ഇത്രയും ഡോണേഴ്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഡോണേഴ്സിൻ്റെ പേരും കോൺടാക്ട് നമ്പറും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേര് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനകത്ത് വിളിച്ചാൽ കിട്ടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഇതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ഡൊണേഷനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ മെനുവിലേക്ക് പോവാം. മെനുവിലേക്ക് പോയതിന് ശേഷം ദാ രജിസ്റ്റർ ആസ് എ ബ്ലഡ് ഡോണർ എന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ മൊബൈൽ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ കിട്ടും. നമ്മൾ അവിടെ ഈ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പർ അടിച്ച് നമ്മൾ കൺട്രി കൂടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു OTP വരാനുണ്ട്. OTP വന്ന് നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലൊരു സംഭവത്തിലേക്ക് പോകാം. അവിടെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കിട്ടും. ഒരു മെസ്സേജൊക്കെ വരും കേട്ടോ, അത് നിങ്ങൾക്ക്. അതിനുശേഷം നമ്മൾ യൂസർ ID പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്താൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ കാണാം. നമ്മുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ നമുക്ക് ഒരു മാസത്തിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിങ്ങനെ കോളുകളൊന്നും വരാതിരിക്കണമെങ്കിൽ അവൈലബിൾ എന്നുള്ള സ്റ്റാറ്റസ് മാറ്റി നമുക്ക് അൺഅവൈലബിൾ എന്നുള്ളതാക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. എല്ലാവർക്കും തന്നെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം, മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോയുടെ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വാട്സപ്പ്, ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്, നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. കൂടെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെടാത്തത് എന്ന് കൂടി കമൻറ്റ് ചെയ്യാം. ഇതുപോലത്തെയും വേറെ വെറൈറ്റി ടൈപ്സ് ഓഫ് വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതൊക്കെ കാണാനായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് ബെല്ലൈക്കും കൂടി ഞെക്കുക. അതിനകത്ത് 3 ഓപ്ഷൻ വരും. ആ 3 ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ സമയത്ത് ഞങ്ങൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. അതൊന്ന് നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും. പുതിയൊരു വീഡിയോ കാണാനാണ്.